ം ടു ഫ്യൂരിയർ അനാലിസിസ് ഇവിടെ മീൻ കൺവെർജൻസാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ടു റിലക്സ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ഫങ്ഷൻ പീരിയോഡിക് ഫങ്ഷനെയും നമുക്കൊരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അതാണല്ലോ ഫ്യൂരിയർ സീരീസ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ ഫങ്ഷൻ അതിൻ്റെ അതും ഈ സെറ്റ് ഓഫ് ഫ്യൂരിയർ സീരീസും ഫ്യൂരിയർ സീരീസും അത് ഏത് ഫങ്ഷനും റെപ്രസെൻ്റ് ചെയ്യുന്നോ ആ ഫങ്ഷനും ഒന്നായിരിക്കണം അതായത് കൺവേർജൻസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസിൻ്റെ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ കോമ്പിനേഷൻ ചേർന്നാൽ ഈ ഫങ്ഷൻ ആവണം അതാണ് കൺവെർജൻസ് അതിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഫങ്ഷനും ഈ സീരീസിൻ്റെ അത് ഒരു പാർഷ്യൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ള സീരീസ് ഇൻഫൈനൈറ്റ് സീരീസ് ആണ് നമ്മൾ റെപ്രസെൻറ്റേഷന് വേണ്ടി എടുക്കുന്നത് അതിൻ്റെ ഒരു പാർഷ്യൽ കുറച്ച് ടേംസ് എടുത്താൽ അത് ഈ ഫങ്ഷനുമായിട്ട് എത്ര കണ്ട് ചേരും ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഫങ്ഷനുമായിട്ട് എത്ര കണ്ട് യോജിക്കും അതായത് സം എന്ന് പറയുന്നത് അതായത് ഫ്യൂരിയർ സീരീസിൻ്റെ കുറേ ടേംസ് എടുത്താൽ അത് ഈ ഫങ്ഷനെ ആയിട്ട് എത്ര കണ്ട് യോജിക്കും ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ എന്നിട്ട് നമുക്ക് ഇൻഫൈനൈറ്റ് സീരീസിലോട്ട് ഇൻഫൈനൈറ്റ് ടൈംസും എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം നോക്കണം ഇതിൽ ഫങ്ഷനും പാർഷ്യൽ സമ്മും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ ഡിഫറൻസിൻ്റെ സ്ക്വയർ അതിന് നമ്മൾ സ്ക്വയർ എറർ എന്ന് പറയുക അത് കമ്പ്യൂട്ട് ചെയ്തു ഇനി അതിൻ്റെ ചില കൊറോളറികൾ അല്ലെങ്കിൽ തീയറോ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇതിനു മുമ്പുള്ള പോസ്റ്റിങ് കണ്ടിട്ട് വേണം ഇത് കാണാൻ പ്ലേ ഫ്യൂരിയർ സീരീസ് എന്നും ഫ്യൂരിയർ അനാലിസിസ് എന്നും പറഞ്ഞ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എഫ് എക്സ് എഫ് ഓഫ് എക്സ് എഫ് എന്നെഴുതുന്നുള്ളൂ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഇത് ഒരു ഓർത്തോ നോർമൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ് അത് സാധാരണ ഓർത്തോ നോർമൽ അല്ല എങ്കിലും ആണെങ്കിലും നമ്മൾ ഇതൊരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എൻ ടേംസ് എടുത്തിരിക്കുക ഇൻഫൈനൈറ്റ് നമ്പർ എടുത്തിട്ടില്ല എൻ ടേംസ് ഇതും എഫും ഇതും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ അതിന് നമ്മൾ മീൻ സ്ക്വയർ ഇ എന്ന് കാണുക ഈ റിസൾട്ട് നമ്മൾ ആദ്യം എടുത്തു ഇതിപ്പോൾ എക്വേഷൻ ഒന്നും ഇരിക്കട്ടെ നേരത്തെ ചർച്ച ചെയ്തതാ ഞാനിത് ഫ്രഷായിട്ട് ബാക്കി ഭാഗം ഫ്രഷായിട്ട് എടുക്കുന്നതുകൊണ്ട് ഇതിന് ഇക്വേഷൻ എന്ന് കൊടുക്കും ഇതിൽ ഈ എഫ് വൺ എഫ് ടു എഫ് ത്രീ എക്സെട്ര ഈ ഫങ്ഷൻസ് ഓർത്തോ നോർമൽ ഫങ്ഷൻസ് ആണെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത ഈയുടെ വാല്യൂ ആണ് ഇത് ഇ ഈക്വൽസ് എഫ് സ്ക്വയർ ഡി എക്സ് മൈനസ് സിഗ്മ ഓവർ കെ

ഇൻ്റർഗ്രൽ എ ടു ബി എ എയും ബി ഇവിടുത്തെ ഇൻ ലിമിറ്റ്സാ ഇൻറ്റർവൽ നമ്മൾ മൈനസ് ഫീരിയർ സീരീസ് പറയുമ്പോൾ മൈനസ് ഫൈവ് ടു പ്ലസ് പൈ അല്ല സീറോ ടു പൈ എന്നൊക്കെ പറഞ്ഞ് എടുക്കാറുണ്ടല്ലോ അപ്പോൾ ജനറൽ ആയിട്ട് എ ടു ബി ഓഫ് എഫ് എഫ് കെ ഡി എക്സ് ഒക്കെ അറിയാം അപ്പോൾ സയൻസ് സീരീസും സൈൻ സീരീസൊക്കെ എടുക്കുമ്പോൾ ഫീരിയർ കോഫിഷൻസ് കാണുന്നത് എ വൺ എ ടു എ സീറോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അവിടെ എ വൺ സൈൻ തീറ്റ സൈൻ എക്സ് ഡി എക്സ് എ ടു സൈനക്സ് ഡി എക്സ് എന്നൊക്കെ പറഞ്ഞല്ലേ കാണുന്നത് അപ്പോൾ എഫ് ഇൻ എഫ് എക്സ് ഇൻ എഫ് എക്സ് ഇൻറ്റു സൈനക്സ് കോസെക്സ് എഫ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫങ്ഷൻ്റെ കൂടെ നമ്മൾ ഫിനൽ സീരീസില് ഉപയോഗിക്കുന്ന ഫങ്ഷൻ ഇട്ടാണല്ലോ മൾട്ടിപ്ലൈ ഇട്ടാണെന്നല്ലോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഫീരിയർ കോയഫിഷ്യൻസ് കാണുന്നത് അപ്പോൾ സി കെ ഈക്വൽസ് അതാ സി കെ ദി ഫീരിയർ കോയഫിഷ്യൻസ് ഓഫ് എഫ് റിലേറ്റീവ് ടു എഫ് കെ ഗിവൺ ബൈ സി കെ ഈക്വൽസ് ഇൻറ്റഗ്രേ ടു ബി ഓഫ് എഫ് ഇൻ ഫൈ കെ ഡി എക്സ് ഇതൊരു തീറായിട്ട് അങ്ങ് പറയാം ഈ എഫ് എൻ ഫൈ എൻ ഈ ഫൈ എൻ Is a set of orthonormal functions. The mean square error 1 this mean square error represented by 1 can be expressed in the form 2 the formula express here where ck's are the Fourier coefficients of fx related to phi k. ഇതാണ് ഒരു തീറായിട്ട് പറയുമ്പോൾ ഈ കൺവെർജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീറായിട്ട് പറയുമ്പോൾ ഈസ് മിനിമം ഇവിടെ ഇത് മിനിമം ഇത് സീറോ ആകുന്നതായിട്ടും നല്ലത് സീറോ ആകുമ്പോൾ ഈ ഫങ്ഷനും ആ ഫിലർ സീരീസും എക്സാക്റ്റായിട്ട് കോയിൻസ് എഴുതിയുന്നർത്ഥം ഇവിടെ ഈ ടേം എ കെ മൈനസ് സി കെ എ കെ ലെസ് താൻ സീ കെ ആയാലും ഗ്രേറ്റർ താൻ സീ കെ ആയാലും എല്ലാം തന്നെ ഇത് സ്ക്വയർ ഉള്ളത് കൊണ്ട് പോസിറ്റീവാണ് അപ്പോൾ ഇത് മിനിമം ആകാൻ തീർച്ചയായിട്ടും എ കെ ഈക്വൽ സീ കെ ആയെ പറ്റൂ കാരണം ഇത് ഇത് നെഗറ്റീവാണെങ്കിൽ സ്ക്വയർ വരുമ്പം പ്ലസ് ആകും അപ്പോൾ ഇവിടെ പ്ലസ് ആകുമ്പോൾ എറണു കൂടത്തേ ഉള്ളൂ ഇത് മൈ ഇപ്പം പ്ലസ് ആയാലും മൈനസ് ആയാലും സ്ക്വയർ ഉള്ളത് കൊണ്ട് ഇത്തേം പ്ലസ് ആയിട്ട് വരും അപ്പോൾ എറർ കൂടത്തേ ഉള്ളൂ അപ്പോൾ എറു കുറയാനൊരു കണ്ടി മിനിമം ആകാനൊരു കണ്ടീഷനേ ഉള്ളൂ ദറ്റ് ഈസ് ഈ ടൈം അങ്ങ് സീറോ ആകുക എന്നുള്ളതാണ് അപ്പോൾ ഈസ് മിനിമം ഫോർ എ കെ ഈക്വൽ സി കെ സിൻസ് ദി തേർഡ് ടേം ഓഫ് ഇക്വേഷൻ ടു ഈസ് എ സ്ക്വയർ ഇനി അപ്പോൾ മീൻ വാല്യൂ ഓഫ് അപ്പോൾ ആ ടേമങ്ങ് സീറോ കിട്ടി കഴിഞ്ഞാൽ മീൻ വാല്യൂ ഓഫ് ഓർ മീൻ എറർ ഈ ഈക്വൽസ് ഇൻറ്റെ ലേറ്റ് ടു ബി ഓഫ് എഫ് സ്ക്വയർ ഡി എക്സ് മൈനസ് സിഗ്മ ഓവർ കെ സി കെ സ്ക്വയർ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ വൺ ഇക്വേഷൻ വണ് അനുസരിച്ച് ഈ ഇൻറ്റഗ്രൻ്റ് ഒരു സ്ക്വയറാണ് അപ്പോൾ ഇതൊരിക്കലും നെഗറ്റീവ് ആകില്ല അതുകൊണ്ട് ഈ ഈ മിനിമം എറർ അല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞാൽ ഒന്നേ സീറോയൊക്കെ കൂടുതൽ അല്ലെ സീറോയ്ക്ക് ഈക്വൽ ആയിട്ട് വരത്തുള്ളൂ നെഗറ്റീവ് ആകില്ല അപ്പോൾ അക്കോഡിംഗ് ടു ഇക്വേഷൻ വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ബിക്കോസ് ദി ഇൻടഗ്രൻസ് ബീങ് എ സ്ക്വയർ ഈസ് നോട്ട് നെഗറ്റീവ് ദസ് ഫ്രം ഇക്വേഷൻ ത്രീ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഇൻറ്റഗ്രെഫ് സ്ക്വയർ

will be less than or equal to integral ടു to എഫ് fx square ഡി എക്സ് ഇതിനെ ബെസ്സഡ് ഇൻ ഈക്വാളിറ്റി എന്ന് പറയുക ഇതിൽ സി കെ എന്ന് പറയുന്നത് സി കെകൾ സി വൺ സി ടു സി ത്രീ എന്ന് പറയുന്നത് ഫ്യൂചർ സീരീസിലെ കോഫിഷ്യൻസാ അല്ലെ ആംബ്ലിറ്റ്യൂഡ്സാ അത് കൺവെർജൻ സീരീസ് ആയിരിക്കണമെങ്കിൽ സി കെയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞ് വരണം അപ്പോൾ

ഈ ഇക്വേഷനകത്ത് ഈ ഇന്നീക്വാളിറ്റിക്കകത്ത് നമുക്ക് ഈക്വൽ സൈൻ അങ്ങ് എടുക്കാം അതൊരു കൺക്ലൂഷനാണ് അപ്പോൾ ദി സീറോ എറർ വിൽ ബി സീറോ ഇതങ്ങ് ഈ ഈക്വൽ സൈൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഈക്വൽ ദിസ് മൈനസ് ദിസ് അത് സീറോ ആകുക എറർ അങ്ങ് സീറോ മീൻസ് സ്ക്വയർ എറർ സീറോ ആകുക അപ്പം ഫോർ സി മീൻസ് സീറോ എറർ ഈസ് ദീസ് ടു ബി ഓഫ് എഫ് സ്ക്വയർ ഡി എക്സ് മൈനസ് സിഗ്മ ഓവർ കെ സി കെ സ്ക്വയർ സോറി സീറോ uh, error ദീസ് is a to b integral a to b f square dx equals sigma over k equals 1 to infinity of സി കെ സ്ക്വയർ കെ എന്നും മാറി മാറി എന്നുപയോഗിച്ച് എൻ ടേംസ് എടുക്കുമ്പോൾ അതിനകത്തൊരു ഇൻ്റർമീഡിയറ്റ് ജനറൽ ടേം ആയി കെ എടുത്തത് അപ്പോൾ ഇൻഫാനറ്റ് നമ്പർ ഓഫ് ടേംസ് എടുക്കുമ്പോൾ നമ്മൾ ആ കെയ്ക്ക് വരെ n ഞങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളു ഡി ഇൻഡെക്സേ ഉള്ളൂ അതിനകത്ത് വേറെ കറക്തമൊന്നുമില്ല ഇതിന് പറയുന്ന പേരാ പാഴ്സിവാൾ ക്വാളിറ്റി ഓർ പാഴ്സി വാൾഡ് സി ഫോർമുല എന്ന് പറയും അപ്പോൾ ദി ഫ്യൂജ സീരീസ് കൺവേർജസ് ടു എഫെക്സ് ഇൻ ദി മീൻസ് ക്വയർ സെൻസ് ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഇത് നമ്മൾ പാഴ്സി വാൾസ് ഫോർമുല ഞാനൊരു പോസ്റ്റിങ് ഇട്ടിട്ടുണ്ട് അത് പല രീ പല ഫോംസ് ഉണ്ട് പാഴ്സി ഫോർമുലയ്ക്കകത്ത് അതിൻ്റെ പ്രൂഫ് ഞാൻ എടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു പോസ്റ്റിങ് ഞാൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രൂഫ് ഞാൻ ചർച്ച ചെയ്തില്ല അത് നമ്മൾ ചർച്ച ചെയ്യും ബാക്കി ഇതിനകത്ത് കോൺവല്യൂഷൻ തീറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പോയിൻറ് വൈസ് ഉണ്ട് ആൻഡ് സോ ഓൺ അപ്പോൾ മൂന്നാല് പോസ്റ്റിങ്സ് കൂടെ ഫീരിയർ അനാലിസിസിൽ ആവശ്യമായിട്ട് വരും താങ്ക്